നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജസ്ന മരിയ ജെയിംസ് തിരോധാന കേസിലെ CBI റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. മതതീവ്രവാദവുമായി തിരോധാനത്തിന് ബന്ധമൊന്നും ഇല്ല എന്നാണ് CBIയുടെ ഇപ്പോഴത്തെ കണ്ടെത്തൽ. ജസ്ന മരിച്ചു എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അച്ഛനെയും ആൺ സുഹൃത്തിനെയും നുണ പരിശോധന നടത്തിയിരുന്നു. ഇതിലൊന്നും തന്നെ, പ്രത്യേകിച്ച് തെളിവുകളൊന്നും തന്നെ ലഭിച്ചില്ല. ജസ്ന സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ചിരുന്നുമില്ല. ജസ്നയുമായി ബന്ധപ്പെട്ട് സമീപ സംസ്ഥാനങ്ങളിലും ആത്മഹത്യാ പോയിന്റുകളിലുമെല്ലാം പരിശോധന നടത്തിയിരുന്നു. അന്വേഷണത്തിന് ഇന്റർപോളിന്റെ സഹായം വരെ തേടിയിരുന്നു. എന്നാൽ എവിടെയും ഒരു തെളിവും കിട്ടിയിട്ടില്ല. കൂടുതൽ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അന്വേഷണം തുടരുമെന്നും തിരുവനന്തപുരം CGM കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതിനിടെ കേസന്വേഷണം അവസാനിപ്പിച്ച് CBI സമർപ്പിച്ച റിപ്പോർട്ടിൽ പരാതിയുണ്ടെങ്കിൽ അറിയിക്കാൻ ആവശ്യപ്പെട്ട ജസ്നയുടെ പിതാവിന് തിരുവനന്തപുരം CGM കോടതി നോട്ടീസ് നൽകിയിട്ടുണ്ട്. പരാതി ഉണ്ടെങ്കിൽ ഈ മാസം 9-ാം തീയതിക്കുള്ളിൽ അറിയിക്കണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ബന്ധുവീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിറങ്ങിയ ജസ്നയെ 2018 മാർച്ച് 22-നാണ് കാണാതായത്. കാഞ്ഞിരപ്പള്ളി SD കോളേജിലെ 2-ാം വർഷ വിദ്യാർത്ഥിനിയായിരുന്നു ജസ്ന. ലോക്കൽ പോലീസും പ്രത്യേക സംഘവും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച ശേഷമാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം CBI കേസ് ഏറ്റെടുക്കുന്നത്. 2021 ഫെബ്രുവരിയിൽ കേസ് ഏറ്റെടുത്ത CBIക്കും ജസ്ന എവിടെയാണെന്ന് കണ്ടെത്താനായിട്ടില്ല. മതപരിവർത്തന കേന്ദ്രങ്ങളിലടക്കം സംസ്ഥാനത്തിനകത്തും പുറത്തും അന്വേഷണം നടത്തിയിട്ടുണ്ട്. കാണാതാകുന്നതിന് തലേദിവസം മരിക്കാൻ പോകുന്നു എന്ന ഒരു സന്ദേശം മാത്രമാണ് ജസ്ന സുഹൃത്തിന് അയച്ചത് എന്ന് പറയുന്നു. പക്ഷേ അതിനുശേഷം ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് സ്ഥിരീകരിക്കാൻ ഇതുവരെ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. ജസ്നയെ കാണാനില്ല എന്ന് റിപ്പോർട്ട് ചെയ്ത ആദ്യ 48 മണിക്കൂറിൽ ലോക്കൽ പോലീസിന് വലിയ അലംഭാവമുണ്ടായി എന്ന് CBI റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഗോൾഡൻ അവറിൽ ശേഖരിക്കേണ്ടിയിരുന്ന തെളിവുകളൊന്നും തന്നെ ശേഖരിച്ചിട്ടില്ല. കേസന്വേഷണം നടത്തിയ ക്രൈംബ്രാഞ്ച് ജസ്ന ജീവിച്ചിരിക്കുന്നതിന് തെളിവുണ്ടെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്തു. തീർത്തും അടിസ്ഥാനരഹിതമായിരുന്നു ഇതെന്നാണ് CBI പറയുന്നത്. ലുക്കൌട്ട് നോട്ടീസും ഇന്റർപോൾ നോട്ടീസും എല്ലാം സജീവമാണ്. ഭാവിയിൽ സൂചന ലഭിച്ചാൽ തുടരന്വേഷണം നടത്തുമെന്ന് CBI പറഞ്ഞു. ഇതേസമയം ജസ്ന തിരോധാന കേസിൽ CBI ക്ലോഷർ റിപ്പോർട്ട് സമർപ്പിച്ചത് സാങ്കേതിക നടപടി മാത്രമാണ് എന്ന് മുൻ DGP ടോമിൻ തച്ചങ്കരി പറഞ്ഞു. കേസിൽ എന്തെങ്കിലും ഒരു സൂചന കിട്ടുകയാണെങ്കിൽ CBIക്ക് തുടർന്നും അന്വേഷിക്കാൻ പറ്റുമെന്ന് തച്ചങ്കരി പറയുന്നു. ക്ലോഷർ റിപ്പോർട്ട് ഒരു സാങ്കേതിക നടപടി മാത്രമാണെന്നും ജസ്ന ഒരു മരീചികയൊന്നും അല്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ജസ്നയെ CBI കണ്ടെത്തുമെന്ന ശുഭാപ്തി വിശ്വാസവും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. കയ്യെത്തും ദൂരത്ത് ജസ്ന എത്തി എന്ന് കരുതുന്ന സമയത്താണ് കോവിഡ് വന്നത് എന്നും തമിഴ്നാട്ടിലേക്ക് പോകേണ്ടിയിരുന്ന ആ സമയത്ത് 1.5 വർഷക്കാലത്തോളം കേരളം അടഞ്ഞുകിടന്നു എന്നും അദ്ദേഹം പറഞ്ഞു. അതിനിടെയാണ് കുടുംബം കോടതിയിൽ പോയി കേസ് CBIക്ക് കൈമാറിയത്. ജസ്ന പ്രപഞ്ചത്തിൽ എവിടെ ജീവിച്ചാലും മരിച്ചാലും അവരെ CBI കണ്ടെത്തും എന്ന് തച്ചങ്കരി പറയുന്നു. ഈ രാജ്യത്തെ ഏറ്റവും മികച്ച അന്വേഷണ ഏജൻസിയാണ് CBI എന്നും ക്ലോഷർ റിപ്പോർട്ട് കൊടുത്തത് ഒരു സാങ്കേതിക നടപടി മാത്രമാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. CBIയിൽ പൂർണ്ണ വിശ്വാസമുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മലയാളി വാർത്ത, ന്യൂസ് ഡെസ്ക്.